വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട മനോഹരമായ ഒരു സൗഹൃദത്തിൻ്റെയും അതിലുപരി അതിനേക്കാൾ മനോഹരമായ ഒരു പ്രണയത്തിൻ്റെയും കഥയാണിത്. ഞാനിത് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു. പഠനം പൂർത്തിയാക്കിയ രാധികയ്ക്ക് നഗരത്തിലെ ഒരു പ്രമുഖ പരസ്യ കമ്പനിയിൽ ക്യാമ്പസ് സെലക്ഷനിലൂടെ ജോലി ലഭിക്കുന്നു. അവൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എങ്കിലും അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശനും വല്ലാത്തൊരു വേവലാതിയാണ്. വേറൊന്നും കൊണ്ടല്ല, ആദ്യമായിട്ടാണ് തങ്ങളുടെ കുട്ടി ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് പോകുന്നത്. അവൾക്ക് നഗരത്തിലെ ചതിയും ചെളിക്കുഴികളും തിരിച്ചറിയാനാവുമോ? മുത്തശ്ശൻ അവളോട് ചോദിച്ചു, മോളെ, നഗരത്തിൽ പോയ ഗ്രാമത്തിന്റെ പോലെയല്ല നഗരം, ഒരുപാട് വ്യത്യസ്തമാണ്. രാധിക തുടർന്നു, മുത്തശ്ശ, എനിക്കറിയാം. എന്നെ നിങ്ങൾ വളർത്തിയ ആ ഒരു പരിധി വിട്ട് ഞാൻ ഒരിക്കലും ഒരു തരത്തിലും പോകത്തില്ല. മോളെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മുത്തശ്ശൻ പറഞ്ഞത്. നഗരത്തിൽ ഒരുപാട് ചതികളുണ്ട്, അത് തിരിച്ചറിയാൻ മോൾക്ക് കഴിയണം. എനിക്കത് കഴിയും മുത്തശ്ശ, അമ്മയുടെയും അച്ഛന്റെയും മുത്തശ്ശന്റെയും അനുഗ്രഹം എന്റെ കൂടെ ഉണ്ടായാൽ മതി. അമ്മ പറഞ്ഞു, മതി മതി, ഇന്നെല്ലാവരും സംസാരിച്ചിനി ചളവാക്കണ്ട. ഞാനിതേ ഭക്ഷണം വിളമ്പി വെക്കുകയാണ്. നമ്മുടെ കുട്ടി നാളെ പോവുകയല്ലേ. ഇന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ഒത്തുകൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാം. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് നീങ്ങി. അതേ സമയത്ത് സരൾ വന്നിരിക്കുന്നു. ഹാ സരലോ, എന്താടാ നീ ഈ നേരത്ത്? നാളെ ഞാൻ പോകുന്നത് കൊണ്ട് യാത്ര അയക്കാൻ വന്നതായിരിക്കുമല്ലേ. നീ വാ, വന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. രാധികേ, ഞാൻ യാത്ര അയക്കാൻ വന്നതല്ല, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഹാ ഹാ, കാര്യോ? എങ്കിൽ നീ വേഗം പറ. അയ്യോ രാധികേ, അത് എനിക്ക് നിന്നോട് മാത്രമായിട്ടല്ല, നമ്മുടെ ഫാമിലി ഒന്നാകെ അറിയേണ്ട ഒരു കാര്യമാണ്. എന്തിനാ ഇത്ര മുഖവര സരലേ, നീ വേഗം പറഞ്ഞേ, രാധിക പറഞ്ഞു. ഞാൻ ഈ കാര്യം പറയാൻ പോകുന്നത് കേട്ട് നിങ്ങൾ എന്നെ എങ്ങനെ തെറ്റിദ്ധരിക്കുമോ അല്ലെങ്കിൽ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അത് എന്നോട് തന്നെ ചെയ്യുന്ന തെറ്റായിരിക്കും. രാധിക, മൂക്കവരിയിടാതെ നീ കാര്യം വേഗം പറയട ചെക്ക, സരളിന്റെ തോളിൽ തട്ടി. സരൾ ഒരു നിമിഷം മൗനമായി തലതാഴ്ത്തി നിന്നു. ശേഷം തുടർന്നു, രാധികയെ, എനിക്ക് നിന്നോട് ഒരിക്കലും സൗഹൃദത്തെക്കാൾ കൂടുതൽ തോന്നിയിട്ടുള്ളത് പ്രണയമാണ്. അതും വെറും ഒരു പ്രണയമല്ല. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നീയുമായി ഒരുമിച്ച് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ നിന്നോട് ഇന്നെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി. നിന്നോട് മാത്രമല്ല, നമ്മുടെ ഫാമിലിയോടും. എല്ലാവരും ഒരു നിമിഷം മൗനമായി നിന്നു. എല്ലാവരുടെയും മൗനം കണ്ടുകൊണ്ട് തന്നെ മുത്തശ്ശൻ പറഞ്ഞു, ഹാ ഹാ, നമ്മുടെ സരൽകുട്ടാ, ഇത്രയുള്ള കാര്യം, ഇതിനാണോ നീ ഇത്ര വലിച്ചു നീട്ടിയത്? എന്നാലും നമ്മുടെ രാധികക്കൊരു വിവാഹം വേണം. അത് നീയാണെങ്കിൽ അത്രയും സന്തോഷം. വേറൊരു വരനാണെങ്കിൽ നമുക്ക് 100 കൂട്ടം ആലോചിക്കണം. നീയാകുമ്പോൾ ഒന്നും തന്നെ ആലോചിക്കാനില്ല. നീയാണെങ്കിൽ നമ്മുടെ രാധികയുടെ കളിക്കൂട്ടുകാരനല്ലേ. എങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ് താനും. ഇന്ന് നമുക്കിതൊരു വാക്കാൽ ഉറപ്പിക്കാം, അന്ന് ഭക്ഷണം കഴിച്ച് പിരിയാം. അടുത്ത ലീവിന് നമ്മുടെ കുട്ടി വരുന്ന സമയത്ത് നമുക്ക് ഈ വിവാഹ ആലോചന കൂടെ ഉറപ്പിക്കാം. കേട്ടല്ലോ സരളെ. എല്ലാവരും മുത്തശ്ശന്റെ മുഖത്തോട്ട് നോക്കി. മുത്തശ്ശൻ പുഞ്ചിരിച്ചു തുടർന്നു. എല്ലാവരും ചിരിച്ചു തുടങ്ങി. സരലിനും സന്തോഷം സഹിക്കാൻ വയ്യാതെയായി. എങ്കിലും രാധിക ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ മാത്രം വല്ലാത്തൊരു വിഷമം. ഒരിക്കൽ പോലും താൻ അവനെ ഒരു വരനായിട്ടോ ഒരു കാമുകനായിട്ടോ കണ്ടിട്ടില്ല. എങ്കിലും അവൻ എന്നെ അങ്ങനെ കണ്ടു. സരൽ രാധികയോട് ചോദിച്ചു, രാധികയെ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? സരൽ, ഞാനൊരു കാര്യം പറയാം. എനിക്ക് ആരോടും തന്നെ പ്രണയം തോന്നിയിട്ടില്ല, നിന്നോടും. എങ്കിലും ഞാൻ നിന്നെ വിഷമിപ്പിക്കുന്നില്ല. എന്റെ അമ്മയും അച്ഛനും മുത്തശ്ശനും ആരെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു നീ അവരെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു, അവനാണ് എന്റെ വരൻ. എന്റെ മുത്തശ്ശൻ ഇപ്പോൾ നിന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല. എങ്കിലോ കല്യാണത്തിന് സമ്മതക്കുറവുമില്ല. രാധിക സംസാരിച്ചു. ശരി, ഇത്രയൊക്കെ സംസാരിച്ച രീതിക്ക് ഇനി എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, അമ്മ തുടർന്നു. എല്ലാവർക്കും അമ്മ ഭക്ഷണം വിളമ്പി. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം സരൽ മുത്തശ്ശനായിട്ട് കുറച്ചു നേരം സംസാരിച്ചു. രാധിക പറഞ്ഞു, എനിക്ക് നാളെ പോവേണ്ടതല്ലേ. ആ അത് കാര്യമാണല്ലോ, മോള് പോയി മോളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയും മുത്തശ്ശനും പറഞ്ഞു. സരൽ സംസാരിച്ച ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുപോയി. രാത്രി ഏറെയായി. രാധിക പോവേണ്ട സാധനങ്ങളെല്ലാം ഭദ്രമായി സൂക്ഷിച്ച് ബാഗിലാക്കിയ ശേഷം അവൾ കിടന്നുറങ്ങി. വെളുപ്പിന് നേരത്തെ എഴുന്നേറ്റ് രാധിക വേഗം തന്നെ കുളിച്ച് യാത്രയായി. ഇന്ന് ജോലി സ്ഥലത്തേക്ക് പോകേണ്ടതിന് വേണ്ടി മുത്തശ്ശന്റെ അനുഗ്രഹം മേടിച്ച് അവൾ ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ ടാക്സിയുമായി വന്നു. അച്ഛൻ, ഞാൻ പോയിക്കോളാം. അത് പറ്റില്ല മോളെ, നീ ആദ്യമായിട്ട് നഗരത്തിലേക്ക് പോവുകയാണ്. നിന്നെ സുരക്ഷിതമായ ഒരു കൈകളിൽ നീ ജോലി സ്ഥലത്താണെങ്കിൽ പോലും എത്തിച്ച ശേഷം മാത്രമേ അച്ഛൻ തിരിച്ചു വരുന്നുള്ളൂ. എങ്കിൽ അങ്ങനെയാവട്ടെ, സംസാരിച്ച സമയങ്ങൾ വേണ്ട. അമ്മയും മുത്തശ്ശനും പറഞ്ഞു. രണ്ടുപേരും കൂടി കാറിൽ യാത്രയായി. നഗരത്തിന്റെ ഓരോ മുഖങ്ങളും രാധികയ്ക്ക് പുതുമയാർന്ന അനുഭവങ്ങൾ നൽകി. തന്റെ ജോലി സ്ഥാപനത്തിന്റെ മുൻപെത്തിയ വടെ അവളുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അച്ഛാ, നമുക്ക് തിരിച്ചുപോയാലോ? എന്തു പറ്റി മോളെ, എനിക്ക് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനാവുമോ? എനിക്ക്
ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകുമോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്റെ കുട്ടിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, മാത്രമല്ല നല്ല കഴിവുമുണ്ട്, അച്ഛന്റെ അനുഗ്രഹവുമുണ്ട്. എന്റെ മോൾ എന്തായാലും ഈ ജോലിയിൽ ശോഭിക്കുക തന്നെ ചെയ്യും. ഞാൻ നിന്റെ ക്യാബിൻ എവിടെയാണെന്ന് ചോദിക്കട്ടെ? സ്റ്റാഫിന്റെ മുന്നിലോട്ട് അച്ഛൻ നടന്നു ചെന്നു. ഇത് പുതിയ കുട്ടി രാധിക, ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്, ഇന്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ മോളാണ്, അവളുടെ ക്യാബിൻ. രാധികയാണോ? ആ, സമയറ പറഞ്ഞിരുന്നു. വരൂ വരൂ, രാധികയുടെ ക്യാബിൻ കാണിച്ചു തരാം. ഒരു സ്റ്റാഫ് അവളെ അവളുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി. എല്ലാവരെയും കാണിച്ചു കൊടുത്ത ശേഷം അച്ഛൻ തിരിച്ച് യാത്രയായി. രാധിക ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് അകത്തേക്ക് കയറുന്നു. ഇതാണ് പുതിയ നമ്മുടെ സ്റ്റാഫ്, രാധികയാണ്. പഠിത്തം കഴിഞ്ഞ കുട്ടിയാണ്. പുതുതായി കൂടുതലായിട്ട് ഒന്നും അവൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പുതിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്, സമയറ പറയുന്നു. സമയറയുടെ അച്ഛൻ്റെതാണ് ഈ സ്ഥാപനം. സമയറ കൂടാതെ അതിലുള്ളൊരു സ്റ്റാഫ് കൂടിയാണ്. സമയറ തനിക്ക് ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്നും തന്റെ ക്യാബിൻ എവിടെയാണെന്നെല്ലാം രാധികയെ കൊണ്ട് കാണിച്ചെടുക്കുന്നു. കുറച്ചു നേരത്തെ സംസാരത്തിന്റെ ഉള്ളിൽ തന്നെ സമയറയ്ക്ക് രാധികയുടെ പ്രത്യേക ഇഷ്ടം. ഇവളെന്റെ കൂട്ടിയാരിയാക്കിയാലോ എന്ന് രാധിക അപ്പൊ തന്നെ തീരുമാനിച്ചു. സമയറയ്ക്കും യാതൊരുവിധ ജാടയും ഇല്ല കേട്ടോ. തന്റെ അച്ഛന്റെ സ്ഥാപനമാണെങ്കിലും ഒരു നിഷ്കളങ്കിയായ പെൺകുട്ടി, നല്ലൊരു സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് രാധികയോട് ഇടപഴകി. കുറച്ചു നേരത്തെ ജോലി സമയം കൊണ്ട് ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് നീ ഒരു 11-12 മണിയാകുമ്പോഴേക്കും തിരിച്ചു പോയിക്കോളൂ കേട്ടോ. നമ്മുടെ ഓഫീസിലെ ഓഫീസ് സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഹോസ്റ്റലുണ്ട്, അവിടെ നിനക്കും സ്റ്റേ ചെയ്യാം, ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ട്. രാധിക തലയാട്ടി. തനിക്ക് ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നും സമയറ പറഞ്ഞു കൊടുത്തു. നീല അതുവഴി വരുന്നു. ആ, ഇതാണോ നമ്മുടെ രാധിക കുട്ടി, നിന്നെ കാത്തിരിക്കുകയായിരുന്നു, ഇന്നാണ് നീ വരുമെന്ന് ഞാൻ അറിഞ്ഞു. രാധികയെ, നീ മിന്നിച്ചേക്കണേ, നമ്മുടെ നാട്ടുമ്പുറത്തുകാരി കുട്ടിയാണെന്ന് കരുതി ഉഴപ്പരുതേ. രാധിക നീലിനെ നോക്കി ചിരിച്ചു. ഓ സമയറ, നിനക്ക് പരിചയപ്പെടുത്തി തരാൻ മറന്നു. ഇതാണ് നമ്മുടെ നീൽ, ഇവനൊരു വായാടനാണ് കേട്ടോ, സദാസമയം എല്ലാവരെയും കളിയാക്കും. എങ്കിലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് സമയറ. സമയറ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നീലിന്റെ തോളിൽ തട്ടുന്നതും നീലിന്റെ മുഖത്ത് വല്ലാതൊരു വിഷാദം. രാധിക അത് വല്ലാതെ ഒന്ന് ശ്രദ്ധിച്ചു. എന്ത് പറ്റി നീ? രാധിക ചോദിച്ചു. ഏ, ഒന്നുമില്ല. സമയറ പറഞ്ഞ്, എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ട് രാധിക, എനിക്കിന്ന് പ്രത്യേകിച്ച് ഒരാളെ കാണാനുണ്ട്, എനിക്കൊരു പ്രത്യേക ഗിഫ്റ്റ് കിട്ടാനുണ്ട്, ഞാൻ പോവുകയാണ്. അച്ഛൻ പോയി ഇത്തിരി നേരമായപ്പോഴേക്കും രാധികയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ. താനിവിടെ എന്ത് വർക്കാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരുമൊന്നും പറഞ്ഞു തരുന്നില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാഫ് വന്നു. താനിത് പുതിയ ആളല്ലേ, തനിക്ക് വേണ്ട കുറച്ച് ജോലികളുണ്ട്, താൻ എങ്ങനെ ഇവിടെ ജോലി ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊരു ക്ലാസ് എടുത്തു തരാം. ഒരു 2 നിമിഷം അവൾ ക്ലാസ് എടുത്ത് തുടങ്ങിയതും, ആ മതി മതി, ഇന്നത്തേക്ക് ഇത്രയും മതി, നീ പൊയ്ക്കും. സമയറയും വന്നു. ആ, ഇതാണ് നമ്മുടെ സമയറ. രാധിക പറഞ്ഞു, എനിക്കറിയാം. അപ്പോ സമയറ, ആ രാധിക, നിനെ ആദ്യമായിട്ടാണല്ലേ നഗരത്തിലോട്ട്, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കൂട്ടിന്. രാധികയും സമയറയും ഒരു സുഹൃത്തുക്കളെ പോലെ സംസാരിച്ചു തുടങ്ങി. സമയറ നടന്നെത്തിരി നീങ്ങുമ്പോഴേക്കും ദൂരെ നിന്നൊരു ജെന്റിൽമാൻ വരുന്നു. മുഖത്ത് വല്ലാത്തൊരു ഗൗരവം. ഹോ, ഇയാൾ ആരാണ്? ഇയാളാണോ ഇവിടുത്തെ MD? ആയിരിക്കാം, അതുകൊണ്ടാണ് ഇത്രത്തോളം ഒരു ഗാംഭീര്യം, ഒട്ടും തന്നെ ഒരു സൗമ്യമില്ലാത്ത മുഖം. രാധിക ഇരുന്ന് പിറുപിറുത്തു. സമയറയെ കണ്ടതോടെ അയാൾ മുഖത്തോട്ട് നോക്കി. ഒന്നും മിണ്ടാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. സമയറയുടെ മുഖത്തോട്ട് രാധിക നോക്കിയപ്പോഴാണെങ്കിലോ വല്ലാത്തൊരു സന്ദേശം, കണ്ണിൽ വല്ലാത്തൊരു തിളക്കം. എന്തായിരിക്കും അതിന് കാരണം? ഇന്ന് ഞാൻ വന്നല്ലേ ഉള്ളൂ, ഇതൊക്കെ ആലോചിക്കാൻ ഒത്തിരി സമയമുണ്ടല്ലോ. രാധിക വീണ്ടും തന്റെ വർക്കിലോട്ട് തുടങ്ങി. രാധിക വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ രാധികയുടെ ഫോൺ ബെല്ലടിച്ചു. അവൾ പെട്ടെന്ന് കോൾ എടുത്തു നോക്കി. ആ സരലാണ്. ഹായ് സരൽ. ആ രാധിക, നീ ജോലി സ്ഥലത്ത് എത്തിയില്ലേ? എത്തി. ജോലി സ്ഥലത്ത് ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടോ? ഉണ്ട്. നീ എല്ലാവരെയും പരിചയപ്പെട്ടോ? കുറച്ച് പേരെ പരിചയപ്പെട്ടു വരുന്നു സാറൽ. നിനക്കവിടെ ഇഷ്ടമായോ? ഇഷ്ടമായി. പെട്ടെന്ന് തന്നെ തന്റെ ക്യാബിനിലോട്ട് ആരോ ഇടിച്ചു കയറി വരുന്ന പോലെ വരുന്നു. രാധിക വേഗം ഫോൺ താഴോട്ട്. സാറൽ, ആരോ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. കട്ട് ചെയ്ത് താഴെ ടേബിളിന്റെ മുകളിലോട്ട് വെച്ചു. ഹാ, താനാണോ പുതിയ സ്റ്റാഫ്? അതെ. ആ, വന്ന ആളാണല്ലോ എന്നുള്ള സ്വരത്തിൽ രാധിക തലതാഴ്ത്തുന്നു. ആ, താൻ ഇവിടെ വരുന്നത് ജോലിക്കാണോ അതോ ഫോൺ വിളിക്കാനാണോ? ഫോൺ വിളിക്കാനാണ് താൻ വരുന്നതെങ്കിൽ നാളെ മുതൽ ഇങ്ങോട്ട് വരണം എന്നില്ല കേട്ടോ. സാർ, അതെന്റെ ഒരു ഫ്രണ്ട് വിളിച്ചാണ്. ഫ്രണ്ടിനോട് സംസാരിക്കാനാണെങ്കിൽ തനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഫ്രണ്ടിനോട് സംസാരിച്ചിരുന്നാ പോരെ. രാധിക വല്ലാത്തൊരു വിഷമത്തിലായി. ഇതൊരു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി ഇത് ആവർത്തിക്കരുത്. രാധികയുടെ കണ്ണു നിറഞ്ഞുപോയി. കണ്ണു നിറയാനോ കരയാനോ വേണ്ടി പറഞ്ഞതല്ല കേട്ടല്ലോ. ശരി, ഇനി ഇരുന്ന് താൻ തന്റെ വർക്ക് ചെയ്യും. ശരി. രാധികയുടെ കണ്ണു നിറഞ്ഞതും അർജുൻ അവളുടെ മുഖത്തോട്ട് നോക്കിയതും അർജുനന് വല്ലാത്തൊരു ഒരു പ്രത്യേക തരം അനുഭൂതി പോലെ, ഇത്ര നാളും ആരോടും തോന്നാത്തൊരു ഒരു പ്രത്യേക തരം ഫീൽ. അവൻ ഒരു നിമിഷം അവളുടെ മുഖത്തോട്ട് നോങ്ങി നിന്നു. ശരി, ഇനി ഇരുന്ന് താൻ തന്റെ വർക്ക് ചെയ്യും. ഒട്ടും ഗൗരവം കുറയ്ക്കാതെ തന്നെ അർജുൻ
ശരി കേട്ടോ എന്നും പറഞ്ഞു അവന്റെ ക്യാബിനിലോട്ട് നടന്നു നീങ്ങി. തന്റെ ക്യാബിനിൽ ചെന്ന ഉടനെ ചില്ല് ജാലകളിലൂടെ രാധികയുടെ ക്യാബിനിലോട്ട് നോക്കി. കുറച്ച് പുസ്തകങ്ങൾ തന്റെ ടേബിളിൽ അടുക്കി വെച്ചതുകൊണ്ട് തന്നെ രാധികയുടെ മുഖം വ്യക്തമായി കാണുന്നില്ല. നെറ്റിയുടെ മുകൾഭാഗം മാത്രം കാണുന്നു. അർജുൻ ക്ലീനി സ്റ്റാഫിനെ വിളിച്ചു. ആ എന്താ സാർ, ഈ പുസ്തകങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റൂ. അതല്ല സാർ, സാറല്ലേ പറഞ്ഞു ഈ പുസ്തകങ്ങൾ അവിടുന്ന് മാറ്റരുതെന്ന്. അത് അന്ന് ഇന്ന് ഞാൻ പറഞ്ഞു ഈ പുസ്തകങ്ങളൊക്കെ മാറ്റും അവിടുന്ന്, ആ ഷെൽഫിലോട്ട് വെക്കും. വേഗം തന്നെ ക്ലീനി സ്റ്റാഫ് ആ പുസ്തകങ്ങളെല്ലാം എടുത്ത് ഷെൽഫിലോട്ട് മാറ്റി. പുസ്തക അടുക്കുകൾ മാറിയതോടെ അർജുൻ നോക്കുന്ന തന്റെ നേരം നോട്ടം രാധികയുടെ മുഖത്തോട്ടാണ്. രാധിക ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ തന്റെ ജോലിയിൽ വ്യാപൃതയായി ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുൻ കുറേ നേരം അവളെ നോക്കി. ഒരു ഫസ്റ്റത്തെ കാഴ്ചയിൽ തന്നെ എന്തോ ഒരു ആകർഷണത്വമുള്ള മുഖം. അർജുൻ പിറുപിറുത്തു. എങ്കിലും അവൻ അവന്റെ ഗൗരവം ഒട്ടും വിടിയാതെ തന്നെ താൻ തന്റെ ജോലിയിലോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് കരുതി അവൻ അവന്റെ പെൻഡിംഗ് ആയിട്ടുള്ള വർക്കുകൾ തുടർന്നു. ആ സമയത്ത് ഓൾഡ് സ്റ്റാഫായ ഒരു വ്യക്തി വന്ന്, രാധിക അതെ ആ പുതിയ സ്റ്റാഫല്ലേ, അതെ ആ ഇന്ന് തനിക്ക് ആദ്യമായി വരുന്ന സ്റ്റാഫിന് ഒരു ഫസ്റ്റ് ഡേ കുറച്ച് ജോലി കൂടുതൽ കൊടുക്കാറുണ്ട്, അത് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? തീർച്ചയായും ചെയ്യാം സാർ എന്ന് പറഞ്ഞു. ഒരു വലിയൊരു ആൽബം തന്നെ കൊണ്ടുകൊടുത്തു, ഒത്തിരി അങ്ങ് വലിയ ആൽബം. ഈ ആൽബത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ആൽബത്തിൽ ഒന്നും ചെയ്യണ്ട, ഈ ആൽബത്തിൽ ഒത്തിരി പേരുടെ ഫോട്ടോ ഉണ്ട്. ഓരോ തരത്തിലുള്ള ഫോട്ടോകളെല്ലാം വെട്ടിയെടുത്ത ശേഷം ഓരോ ആൽബമാക്കി മാറ്റണം. ഒത്തിരി പേര് അടങ്ങിയ ഫോട്ടോ ആണ്, അതിൽ ഓരോ തരത്തിലുള്ള ഫോട്ടോകൾ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ആൽബങ്ങളാക്കി ഇന്ന് വൈകുന്നേരം ക്യാബിനിൽ എത്തിക്കണം. എന്ന ശേഷം മാത്രമേ താൻ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോവാവൂ. രാധിക പറഞ്ഞു ശരി സാർ. രാധിക വെട്ടിയെടുക്കാൻ തുടങ്ങി. അതങ്ങ് ഒത്തിരിയുണ്ട്, സമയം 5 മണിയായി, എന്നിട്ടും തീർന്നില്ല. എല്ലാവരും സ്റ്റാഫുകൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടു രാധിക അവിടെ ഇരിക്കുന്നുണ്ട്. അർജുനന് പോവാൻ മനസ്സ് തോന്നിയില്ല, അവൻ അവിടെ തന്നെ ഇരുന്നു. എങ്കിലും രാധിക കണ്ട ഭാവം നടിക്കാതെ തന്നെ ഇരുന്നു. രാധിക മുഴുവനും വെട്ടിയെടുത്തു. എല്ലാം ചെയ്ത ശേഷം, ആൽബങ്ങൾ ഉണ്ടാക്കിയ ശേഷം കൊണ്ടുതന്ന സ്റ്റാഫിന്റെ ക്യാബിനിലോട്ട് ചെന്നപ്പോൾ അദ്ദേഹം അവിടെയില്ല, അദ്ദേഹം യാത്രയായി കഴിഞ്ഞു. അവൾ അതവിടെ വെച്ച ശേഷം വേഗം യാത്രയാകാൻ തുടങ്ങി. അർജുൻ അവൾ ഇറങ്ങുന്നു എന്ന് മനസ്സിലാക്കിയതുടനെ ആദ്യം തന്നെ മുന്നോട്ട് കയറി തന്റെ കാറിൽ കയറിയിരുന്നു. രാധിക ജോലിയുടെ ആ ക്യാബിനിൽ നിന്ന് ഇറങ്ങി ചെന്നതും അർജുന്റെ മുഖത്തോട്ടാണ് ചെന്നത് നോക്കുന്നത്. രാധിക അല്ലേ, അതെ. എന്തെത്ര വൈകിയേ? അതല്ല, എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആക്കാൻ എത്ര നേരമായി പോയി. ശരി, താനിന്ന് എവിടെയാ പോകുന്നത്? ഇവിടെ ഒരു ഹോസ്റ്റലുണ്ട്, അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ആ തന്നെ ഒറ്റയ്ക്ക് പോകേണ്ട, ആദ്യമായിട്ടല്ല. അല്ല വേണ്ട സാർ, ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളാം. അതിന്റെ ആവശ്യമില്ല, ആദ്യമായിട്ടല്ലേ, ഫസ്റ്റ് ഡേ അല്ലേ. താൻ കാറിലോട്ട് കയറും. ഫ്രണ്ടിന്റെ ഡോറിൽ കാണിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു. ഫ്രണ്ട് ഡോർ തുറന്ന് ഫ്രണ്ടിലിരിക്കണം. ഹേയ്, അത് വേണ്ട, ഇത്രയും ദേഷ്യക്കാരന്റെ മുന്നിലോ, അത് വേണ്ട. എന്തായാലും ഞാൻ ബാക്ക് സീറ്റിൽ ഇരുന്നോളാം. രാധിക ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. യാത്ര തുടങ്ങി. കുറച്ചു നേരമായി, ഒത്തിരി അങ്ങ് നേരം വൈകിയിരുന്നു. രാധികയെ ഹോസ്റ്റലിന്റെ മുന്നിലോട്ട് എത്തിച്ചു. രാധിക ഹോസ്റ്റലിലോട്ട് കയറുന്ന നിമിഷം ഹോസ്റ്റലിലെ വാർഡൻ വന്ന് പറയുന്നു, ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ തന്നെ തോന്നുന്ന നേരത്തിൽ കയറാനും ഇറങ്ങാനും തന്നെ ഇവിടെ പാർപ്പിച്ചാൽ ശരിയാവില്ല. താൻ തന്റെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ബാഗും സാധനങ്ങളും എടുത്ത് രാധികയുടെ മുന്നിലോട്ട് വലിച്ചെറിയുന്നു. താൻ കൊടുത്ത അഡ്വാൻസ് തിരിച്ചു കൊടുക്കുന്നു. രാധിക കരഞ്ഞ് വിഷമിച്ചിരിക്കുന്നു. രാധികയുടെ വിഷമം കണ്ട് അർജുൻ പറയുന്നു, താൻ ഒരു കാര്യം ചെയ്യും, ഞാൻ സമയറയെ വിളിച്ചു തരാം. അതിന്റെ ആവശ്യമില്ല സാർ, ഞാൻ എവിടെയും നോക്കാം. ഏയ്, അത് പറ്റില്ല, സമയറയെ ഞാൻ വിളിക്കാം. അർജുൻ അവിടെ ഇരുന്ന് സമയറയെ വിളിക്കുന്നു. രാധികയുടെ ഹോസ്റ്റലിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. സമയറ അർജുൻ പൊയ്ക്കോളൂ, ഞാൻ ഇപ്പൊ തന്നെ വന്ന് രാധികയെ പിക്ക് ചെയ്തോളാം. അർജുൻ രാധികയുടെ മുഖത്തോട്ട് നോക്കിയ ശേഷം തിരിച്ചു പോന്നു. കാറിൽ തിരിച്ച് യാത്ര ചെയ്യുമ്പോഴും അർജുന്റെ മനസ്സ് മുഴുവൻ രാധിക മാത്രം. അർജുൻ യാത്ര തിരിച്ചെങ്കിലും മനസ്സാകെ രാധികയായിരുന്നു. അവൾ സുരക്ഷിതയാകുമോ, അവളെ സമയറെ കൊണ്ടുപോകുമോ, അങ്ങനെ 100 ചോദ്യങ്ങൾ. മുമ്പൊരിക്കൽ പോലും തനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, അർജുൻ മനസ്സിൽ മന്ത്രിച്ചു. എങ്കിലും മുന്നോട്ട് തന്നെ സമയറെ കൊണ്ടുപോകുമായിരിക്കും അവളെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അർജുൻ മൂകമായി യാത്ര തുടർന്നു. രാധികയാകെ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. രാധികയുടെ ചെവിയിൽ ഒരു മുഴക്കം പോലെ മുത്തശ്ശന്റെ സ്വരങ്ങൾ വന്ന് പതിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. നഗരത്തിന് 2 മുഖങ്ങളുണ്ട്, അതിലൊന്ന് ഞാനെന്ന് അറിഞ്ഞു. അമ്മയോ അച്ഛനെയോ മുത്തശ്ശനെയോ വിളിക്കണമെന്ന് ആഗ്രഹിച്ചു. എങ്കിലും അവരെ വിഷമിപ്പിക്കരുതെന്ന് കരുതി അവൾ മിണ്ടാതെ നിന്നു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി തുടങ്ങി. എന്ത് ചെയ്യണം, ഈ നഗരത്തെക്കുറിച്ച് എനിക്കറിയില്ല, എവിടെ ഞാനൊരു അഭയം തേടും എന്ന 100 ചോദ്യങ്ങളായിരുന്നു രാധികയുടെ മനസ്സിൽ. പെട്ടെന്ന് തന്നെ രാധിക എന്നൊരു പുറംവിളി കേട്ടു. അവൾ തിരിഞ്ഞു നോക്കി. നെട്ടല്ലോടെ സമയറയായിരുന്നു. ഹാ, നീ കരയുവാണോ? അല്ല. കണ്ണു നിറഞ്ഞുപോയി. എന്തിന് കണ്ണു നിറയുന്നു? സമയറ ചിരിച്ചുകൊണ്ട് രാധികയുടെ കണ്ണു തുറച്ചു. അതല്ല, മുന്നോട്ടിനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, നഗരത്തെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. ഒന്നും ചെയ്യാനില്ല, നിന്റെ ബാഗുകളൊക്കെ എടുക്കും, നമുക്ക് വീട്ടിൽ പോവാം. അത് വേണ്ട സമയറ, നാളെ അത് നിങ്ങൾക്കൊരു പ്രശ്നമായാലോ? എന്ത് പ്രശ്നം? നീ വല്ല പോവാലിനേറ്റാണോ?
അല്ലല്ലോ, ഒരു ഗ്രാമത്തിലെ നിഷ്കളങ്കിയായ ഒരു പെൺകുട്ടി. എന്നെക്കാളും എൻ്റെ അച്ഛനമ്മയ്ക്ക് നിന്റെ സ്വഭാവം ഇഷ്ടമാണ്, അതെനിക്ക് ഉറപ്പ്. നീ വായോ. അന്നാലും ഒരന്നാലുമില്ല. സമീറ രാധികയുടെ ബാഗെടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു. രാധികയെ മുന്നിൽ സീറ്റിലേക്ക് ആനയിച്ചിരുത്തി. രണ്ടുപേരും കൂടി സംസാരിച്ച് യാത്ര തുടർന്നു. സമീറയുടെ വീടിൻ്റെ മുൻവശം കണ്ടപ്പോൾ രാധികയ്ക്ക് അത്ഭുതം തോന്നി. വലിയൊരു കൊട്ടാരത്തോളം വലിപ്പമുള്ളൊരു വീട്. ഇത് നിന്റെ വീടാണോ? അതെ. നല്ല ഭംഗിയുണ്ട്. വീടിനല്ല കുട്ടി, നിന്നെ പോലുള്ള മനസ്സിനാണ് ഭംഗി വേണ്ടത്. നിന്റെ മനസ്സിന് എന്തൊരു ഭംഗി, വീടിനേക്കാളുമുണ്ട് നിന്റെ മനസ്സിന്റെ ഭംഗി. സമീറ ചിരിച്ചുകൊണ്ട് രാധികയെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും വീടിനകത്തോട്ട് കയറി. രാധികയുടെ ഉള്ളിൽ ഒരു ഉൾഭയം ഇല്ലാതില്ല. അവർക്ക് എന്നെ സ്വീകരിക്കാനാവുമോ? സമീറയുടെ അച്ഛനമ്മയ്ക്കും രാധിക പിറുപുറത്തു. സമീറയുടെ അച്ഛനമ്മയാവട്ടെ, ഹാ മോള് വന്നോ എന്നെ കാത്തിക്കുകയായിരുന്നു. സമീറയ്ക്കൊരു കൂട്ടു ആയി, ഞങ്ങൾക്കൊരു കുട്ടിയുമായി. വായോ, ഇനി നമുക്ക് ഇവിടെ കൂടാ കേട്ടോ. സമീറ പറഞ്ഞില്ലേ ഞാൻ നിന്നോട് രാധികയെ, നിനക്ക് വേണ്ടാത്ത ടെൻഷനായിരുന്നു. എന്റെ അച്ഛനമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല, മനസ്സിലായാലോ. രണ്ടുപേരും കൂടി അകത്ത് ചെന്ന് ഡ്രസ്സൊക്കെ മാറും, കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം, സമീറയുടെ അമ്മ പറഞ്ഞു. രണ്ടുപേരും കൂടി റൂമിലോട്ട് പോയി. അവൾ ഡ്രസ്സ് മാറുമ്പോഴേക്കും നീൽ അവിടെ എത്തി. ഹാ രാധിക കുട്ടി, നീ ഇവിടെയും എത്തിയോ? നീൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഒന്നും വേണ്ട, ഞാൻ തമാശക്ക് ചോദിച്ചതാന്നേ. നീൽ ചിരിച്ചുകൊണ്ട് രാധികയെ സമാധാനിപ്പിച്ചു. നമുക്കിന് അടിച്ചു പൊളിച്ച് കൂടാമെന്നേ രാധികയെ, നീ ഞങ്ങളായിട്ട് ഞങ്ങളുടെ ഗ്യാങ്ങിൽ അങ്ങ് കൂടിയേക്ക്. നിനക്ക് വേണ്ട അടിപൊളി അടിപൊളി കുസൃതികളൊക്കെ ഞങ്ങളിൽ നിന്നും പഠിക്കാം. നീൽ ചിരിച്ചു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. കുറച്ച് നാളുകൾ കടന്നു പോകും തോറും നീലും സമീറയും രാധികയും ഒരുപാട് അങ്ങോട്ട് അടുത്തു. നല്ല ഉറ്റ ചങ്ങാതിമാരായി ഒരു മാർ. എല്ലാ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒത്തുചേരുന്ന ചങ്ങാതിമാരായി മാറി. സമീറയ്ക്ക് അർജുൻ സാറിനോട് എന്തോ ഒരു ഫീൽ ഉള്ളതായി രാധികയ്ക്ക് തോന്നി. അത് അവളോട് ചോദിക്കാനായിട്ടുള്ള ഒരു ധൈര്യം തനിക്കുണ്ടായില്ല. ഒരിക്കൽ പോലും അവൾ അത് എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഞാനൊരു നല്ല സുഹൃത്തല്ലേ, അവൾക്ക് എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന സമയത്ത് അവൾ പറയട്ടെ. ആ സമയത്ത് ഞാനത് അറിഞ്ഞതായി ഭാവിക്കാം. അല്ലാത്തൊരു സമയത്ത് ഞാനായി പറഞ്ഞ അവൾ അതറിയരുത്. അർജുൻ സാറിനെ കാണുമ്പോൾ സമീറയുടെ കണ്ണിൽ വല്ലാത്തൊരു തിളക്കമുണ്ട്. അവളുടെ മുഖം ആകെ ചുവന്ന് തുടുക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും സമീറയെ കണ്ടിട്ട് അർജുൻ സാറിന്റെ കണ്ണിൽ ആ ഒരു തിളക്കം എനിക്ക് തോന്നിയിട്ടില്ല. അതെന്താവും, അർജുൻ സാറിന് സമീറയോട് ഇഷ്ടമല്ലേ? പല ദിവസങ്ങളിലും രാധിക ഇത് സ്വയം ചോദിച്ചു തുടങ്ങി. എങ്കിലും ഇവരോട് രണ്ടുപേരോടും ചോദിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല. വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും ഒത്തിരി അങ്ങ് ഫ്രീ ആണ്. എല്ലാവരും ഉള്ള സമയം ജോലി കഴിഞ്ഞ ഉടനെ നല്ല കൂട്ടുകാരെ പോലെയാണ് സമയം ചെലവഴിക്കുന്നത്. എങ്കിൽ ഇവരിൽ നിന്നെല്ലാം വിട്ടുമാറിയാണ് അർജുൻ സാർ നിൽക്കുന്നത്. ഒരിക്കൽ പോലും ആരുടെയും ഒരു തമാശയ്ക്ക് ചെവി കൊടുക്കുകയോ ആരോടോ സൗമ്യമായി സംസാരിക്കുകയോ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എന്താ സാർ ഇങ്ങനെ? സാറിന് എന്താ ഇത്ര ഗൗരവം? ഇതൊന്നും ചോദിക്കാനുള്ള അവകാശം എനിക്കില്ല. എങ്കിലും ഞാൻ സ്വയം ചിന്തിച്ചു പോവുകയാണ്. സാറ് മാത്രം എന്തിങ്ങനെ ഉൾവലിഞ്ഞ് ജീവിക്കുന്നത് എന്തുകൊണ്ടാവാം? രാധികയ്ക്ക് സാറിങ്ങനൊരു മുരടനായിപ്പോയല്ലോ. ഓഫീസിലെ മറ്റുള്ള സ്റ്റാഫുകളോട് സാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിനോട് പേടിയും അദ്ദേഹത്തിനോട് ദേഷ്യവുമാണ്. ഓ അർജുനോ, ആ സാർ അയാളുടെ കാര്യം ചോദിക്കണ്ട, അയാളുടെ കാര്യം പറയല്ലേ, ഇന്നത്തെ ദിവസം പോയി കിട്ടും. ഇങ്ങനെയായിരുന്നു എല്ലാവരുടെയും മറുപടി. എല്ലാവരും വെറുക്കുന്നു അർജുൻ സാറിനെ, സമീറ മാത്രം സ്നേഹിക്കുന്നു. അപ്പോൾ അതിലൊരു നന്മയുണ്ട്. സാറിന് എന്തോ ഒരു നന്മയുണ്ട്, അതെനിക്കറിയണം എന്നുള്ള മട്ടായി രാധികയ്ക്ക്. രാധിക പല ദിവസങ്ങളിലും അർജുൻ സാറിനെ ശ്രദ്ധിച്ചു തുടങ്ങി. അദ്ദേഹം ആരുടെയും മുഖത്തോട്ട് നോക്കുന്നില്ല, ഒരു സന്തോഷങ്ങളിലും പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തിന് എന്തോ ഒരു വിഷമമുണ്ട്, അതാവണം. ഒരു ദിവസം സാർ രാധികയുടെ ക്യാബിനിലോട്ട് വന്നു. ഇന്നലെ തന്ന ഫയലുകളൊക്കെ കംപ്ലീറ്റ് ആയോ? അതല്ലാതെ കുറച്ചും കൂടി പെൻഡിംഗ് ഉണ്ട്. തന്നെ ഇപ്പോൾ വഴക്ക് പറയുന്ന മട്ടിൽ രാധിക തലതാഴ്ത്തി നിന്നു. അർജുൻ ഒന്നും മിണ്ടിയില്ല. അർജുൻ മുന്നോട്ട് നീങ്ങി. രാധിക പെട്ടെന്ന് തന്നെ, അയ്യോ എന്നെ വഴക്ക് പറയാനാവുമോ അല്ലെങ്കിൽ ആ ഫയൽ എടുക്കാനാവുമോ എന്നുള്ള ഭയത്തോട്ട് പുറകോട്ട് നീങ്ങി. കസേരയിൽ തട്ടിയതും അവൾ വീഴാൻ പോയി. അർജുൻ അവളെ താങ്ങി പിടിച്ചു. പെട്ടെന്ന് തന്നെ അവൾ ഞെട്ടിയ പോലെ തോന്നി. തന്നെ വീഴാൻ പോകുന്നതിനെ സംരക്ഷിക്കുന്ന സാർ. സാറോ ഒരാളുടെ മുഖത്ത് നോക്കാത്ത സാർ ഞാൻ വീഴാൻ പോയത് കണ്ടെന്നോ? നൂറ് 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 ചോദ്യങ്ങൾ ഉള്ളിലുള്ളിൽ ഇങ്ങനെ വലിഞ്ഞ് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് ചോദിക്കാനുള്ള ധൈര്യവും ഇല്ലതാനും. അവൾ പെട്ടെന്ന് എഴുന്നേൽക്കാൻ നോക്കി. പക്ഷെ സാറുണ്ടോ കൈവിടുന്നു. സാർ എന്റെ മുഖത്തോട്ട് തന്നെ നോക്കിയിരിക്കുന്നു. സാറിന്റെ മുഖത്ത് വല്ലാത്തൊരു തിളക്കം, വല്ലാത്തൊരു ഒരു നാണം. എന്താവാം ഇത്? രാധിക പെട്ടെന്ന് തന്നെ സാറിന്റെ കൈ തട്ടി മാറ്റി. സാർ സോറി, ഞാനത് ഇപ്പൊ തന്നെ ചെയ്തു തരാം. അച്ഛൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു. ശരിയാവട്ടെ, താനിപ്പൊ തന്നെ ചെയ്യൂ, ഞാൻ ഇവിടെ നിൽക്കാം. അല്ല, അതിന്റെ ആവശ്യമില്ല. ഏ, അത് പറ്റില്ല. അർജുൻ അടുത്തുള്ള കസേര എടുത്ത് രാധികയുടെ അടുത്തിരുന്നു. ശരി, താനത് ചെയ്യൂ, ഞാനിത് നോക്കട്ടെ താൻ ചെയ്യുന്നത് ശരിയാണോ എന്ന്.
രാധയ്ക്ക് വല്ലാത്തൊരു ഭയം. എങ്കിലും താൻ ജോലി ചെയ്യാൻ മിടുക്കിയാണെന്ന് സാറിന് മുന്നിൽ തെളിയിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവൾ ആ വർക്ക് ചെയ്തു. എഴുതിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ അവൾ അർജുൻ സാറിനെ ഇടം കണ്ടിട്ടൊന്ന് നോക്കി. അദ്ദേഹം തന്റെ മുഖത്തോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ്. എന്താണതിങ്ങനെ ഇത്ര നാൾ ഒരാളുടെ മുഖത്ത് പോലും നോക്കാത്ത സാർ? എന്താണിങ്ങനെ? എന്റെ കയ്യിൽ വല്ല തെറ്റും പറ്റിയോ? ഞാൻ വല്ല മോശമായി പെരുമാറിയോ? ഈശ്വര, എല്ലാം മിസ്റ്റേക്കുമുണ്ടോ? എന്റെ ജോലി ഇതോടെ പോകുമോ? രാധിക മനസ്സിൽ പിറുപിറുത്തു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം സമീറ അതുവഴി വന്നു. രാധിക, ആ എന്താടാ? അതെനിക്കൊരു കാര്യം പറയാനുണ്ട് തന്നോട്. നമുക്ക് ഇന്നൊന്ന് പുറത്തു പോയാലോ? അപ്പൊ അതെന്തിനാടോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീലുമുണ്ട് നമ്മുടെ കൂടെ. രാധികയും സമീറയും നീലും കൂടി പുറത്തോട്ട് പോയി. ഒരു പാർക്കിന്റെ അരികിൽ ചെന്നുകൊണ്ട് സമീറ പറഞ്ഞു, ഞാൻ നമ്മുടെ അർജുന്റെ കാര്യം എന്റെ വീട്ടിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. നീ എനിക്ക് കട്ട സപ്പോർട്ട് നൽകണം. പിന്നെ സപ്പോർട്ട് നൽകാതിരിക്കുമോ? ഞാനുണ്ട് കൂടെ. സമീറ തുടർന്നു, നമ്മൾ കാണുന്നൊരു വ്യക്തിയല്ല അർജുൻ. ഒത്തിരി ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമുള്ള ഒരു ജീവിതമായിരുന്നു അവന്റേത്. അവന് ആരുമുണ്ടായിരുന്നില്ല. ഉൾവിളിഞ്ഞൊരു ജീവിതമായിരുന്നു അവന്. അനാഥനായി വളർന്ന അവനെ ഒരു സ്ത്രീയാണ് എടുത്തു വളർത്തിയത്. അവരെന്നാൽ അവനെ ദൈവത്തിന് തുല്യമാണ്. അവരും ഞങ്ങളുടെ ബന്ധത്തിനെതിരല്ല. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വീട്ടിൽ അവതരിപ്പിക്കുകയാണ്. രാധിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കും തോന്നിയിരുന്നു അദ്ദേഹത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന്. ആരോട് ചോദിക്കും? അദ്ദേഹത്തോട് ചോദിക്കണോ എന്ന് വിചാരിച്ചു. അതെ, അനാഥനായി വളർന്നു വരുമ്പോൾ ആ ഒരു കുട്ടിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അതായിരിക്കാം ഇന്നും നമ്മളിൽ നിന്നും എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കാൻ അദ്ദേഹത്തിന് പ്രേരണയാവുന്നത്, അല്ലേ സമീറ? അത് തന്നെയായിരിക്കും രാധികയെ. എനിക്ക് അവനെ മാറ്റിയെടുക്കാൻ കഴിയും. അവന് നല്ലൊരു മനസ്സുണ്ട്. ആ മനസ്സിനെ ഞാൻ അറിയുന്നു. അവനെന്നെ സ്നേഹിക്കാൻ കഴിയും. ഞാൻ എന്തായാലും എന്റെ വീട്ടിൽ ഇത് പറയാൻ പോവുകയാണ്. രാധികയും സമീറയും സമീറയുടെ വീട്ടിലേക്ക് ചെന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കെ രാധിക സമീറയോട്, നീ അച്ഛനോട് പറയുന്നില്ലേ? അച്ഛൻ ചോദിച്ചു, എന്താണ് രാധികയെ സമീറയ്ക്ക് എന്നോട് പറയാനുള്ളത്? പറഞ്ഞോളൂ സമീറ. അച്ഛ, എനിക്കൊരാളെ ഇഷ്ടമാണ്. എനിക്ക് അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. അച്ഛൻ ഇതുവരെ എന്റെ ഒരാഗ്രഹങ്ങൾക്കും എതിരെ നിന്നിട്ടില്ല. എങ്കിൽ ഇതൊരു പ്രധാന തീരുമാനമാണ്. അച്ഛന്റെ അനുഗ്രഹവും അച്ഛന്റെ സന്തോഷവും എനിക്ക് ഒപ്പമുണ്ടാവണം. അച്ഛൻ സന്തോഷത്തോടുകൂടി തന്നെ ഇതിന് സമ്മതിക്കണം. ഇത്രയൊക്കെ മുഖവരയുടെ ആവശ്യമുണ്ട് എന്റെ മോൾക്ക്. നിന്റെ ഏതെങ്കിലും ആവശ്യത്തിനോ നിന്റെ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിനോ അച്ഛൻ ഇതുവരെ എതിരെ നിന്നിട്ടുണ്ടോ? അതെനിക്കറിയാം. സമീറ തുടർന്നു, എനിക്ക് അർജുനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അച്ഛ. അദ്ദേഹം എല്ലാവരിൽ നിന്നും ഉൾവലിഞ്ഞു നിൽക്കുന്നു എന്നേ ഉള്ളൂ. അവനൊക്കെ എന്നെ മനസ്സിലാക്കുവാനും സ്നേഹിക്കാനും കഴിയും. അവനെ മാറ്റിയെടുക്കാൻ എനിക്കും. തീർച്ചയായും എനിക്കും അതിലൊരു സംശയവുമില്ല. എനിക്കറിയാം അർജുൻ നല്ലൊരു മനുഷ്യനാണെന്ന്. എന്റെ ചെറുപ്പത്തിലുള്ള പ്രസരിപ്പും ഉത്സാഹവും ഞാൻ അവനിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമുക്ക് ഒന്നും തന്നെ ആലോചിക്കാനില്ല. അർജുനുമായിട്ടുള്ള വിവാഹബന്ധം അടുത്ത് തന്നെ നമുക്ക് നടത്താം. അടുത്ത ദിവസം തന്നെ നമുക്ക് അത് ഉറപ്പിക്കുകയും ചെയ്യാം. സമീറയ്ക്ക് അച്ഛൻ വാക്കുകൊടുത്തു. എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു. എങ്കിലും രാധികയ്ക്ക് മാത്രം വല്ലാത്തൊരു വിഷമം. വേറൊന്നും കൊണ്ടല്ല, ആരുടെയോ പ്രേരണ പ്രകാരമാണ് ഈ വിവാഹം നടക്കുന്നത്. അതിന്റെ സത്യമെന്തെന്ന് എനിക്ക് തിരിച്ചറിയണം. പിറ്റേ ദിവസം അർജുൻ സാറിനെ കാണാൻ അവൾ ചെല്ലുന്നു. അദ്ദേഹം അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്നും പുറത്തോട്ടിറങ്ങുന്നു. അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് അവളും ചെല്ലുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആളൊഴിഞ്ഞൊരു കെട്ടിടം കണ്ടു. ആ കെട്ടിടത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം അതിനടുത്ത് ചേർന്ന് നടക്കുന്ന ഒരു ഗോഡൌണിന്റെ ഉള്ളിലോട്ടാണ് കയറി ചെല്ലുന്നത്. അവൾ പതിയെ ആ ഗോഡൌണിന്റെ അരികിലെത്തി. മെല്ലെ അതിനകത്തോട്ട് കയറുന്നു. അതിനകത്തു നിന്നും ഒരു സ്ത്രീ പുറത്തോട്ട് വരുന്നു. ആ സ്ത്രീ അർജുനനെ കണ്ട് മോനെ എന്ന് വിളിക്കുന്നു. ആരാണ് ഈ സ്ത്രീ? ഇതാണോ ആ ചേച്ചി എന്ന് പറഞ്ഞ സ്ത്രീ. അറിയില്ല, എന്താണ് ഇതിന്റെ സത്യമെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. രാധിക പതുക്കെ അവിടെ നിന്നു. അർജുൻ, ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? സമീറ വിവാഹത്തിന് സമ്മതം പറഞ്ഞു. എങ്കിലും എനിക്കൊരു സന്തോഷമില്ല. എന്തുകൊണ്ട് നിനക്ക് സന്തോഷമില്ല? അതല്ല ചേച്ചി, എന്റെ മനസ്സിൽ ഒന്നുണ്ട്. നീ ഒന്നിനെ കുറിച്ചും ചിന്തിക്കരുത്, ആ സ്ത്രീ ദേഷ്യത്തോടെ പറയുന്നു. നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമാണുള്ളത്. നിനക്ക് എന്റെ ഒരു ആഗ്രഹം നടത്തിത്തരാൻ കഴിയില്ലേ? തീർച്ചയായും എന്റെ മനസ്സിലുള്ള എല്ലാം ഞാൻ കുഴിച്ചു മൂടിക്കോളാം. ചേച്ചിക്ക് വേണ്ടി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാം. ആ സ്ത്രീ സന്തോഷത്തോടെ അർജുന്റെ തലോടുന്നു. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ നമ്മൾ പെടും. ഞാൻ പോവുകയാണ്. ആ സ്ത്രീ പുറത്തോട്ടിറങ്ങുന്നു. അർജുൻ അവിടെ നിന്ന് വല്ലാതെ വിഷമിച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് രാധിക ചെന്നപാടെ അർജുൻ അവളെ കണ്ടു നെട്ടി. നീ എന്തിനാ ഇവിടെ വന്നത് രാധിക? അവളൊന്നും മിണ്ടിയില്ല. കുറച്ചു നേരം കഴിച്ചതിന് ശേഷം അവർ അവിടെ തന്നെ നിന്ന് നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഒരാൾ വന്ന് ആ ഷട്ടർ അടയ്ക്കുന്നു. അയാൾ വിചാരിച്ചു അവർ എല്ലാവരും പുറത്തുപോയിന്ന്. പക്ഷേ ഇതിനകത്ത് കുടുങ്ങിപ്പെട്ട രാധികയും അർജുനും പരസ്പരം ഒന്നുമിണ്ടാതെ കുറച്ചു നേരം നിന്നു. രാധിക അർജുനോട് ചോദിക്കുന്നു, സാർ സമീറയെ ചതിക്കുകയാണോ? എന്താ അങ്ങനെ പറയാൻ? അല്ല, എനിക്കങ്ങനെ തോന്നി. ഒരിക്കലുമില്ല. ഇല്ല, സാറിന് ഒരിക്കൽ പോലും അവളോട് പ്രണയം തോന്നിയിട്ടില്ല.
സാർ അവളെ ചതിക്കുകയാണ്. എന്താ രാധിക ഇങ്ങനെയൊക്കെ പറയുന്നത്? കുറച്ചു നേരത്തിന് ശേഷം അർജുൻ അവളായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. എങ്കിൽ അവൾ തന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. അവളെ അടുത്ത് കണ്ടിട്ട് തനിക്ക് അവളോട് പ്രണയമാണെന്ന് പറയാൻ അർജുനന് തോന്നിയെങ്കിലും അത് പറഞ്ഞാൽ തെറ്റാവുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അവിടെയുള്ള കാവൽക്കാരനെ വിളിക്കുന്നു ഫോണിൽ. അദ്ദേഹം അയ്യോ സാർ ഇവിടുന്ന് പോയിരുന്നില്ലേ എന്ന് ചോദിച്ച് കോൾ എടുത്തുകൊണ്ട് ആ ഷട്ടർ തുറക്കുന്നു. രണ്ടുപേരും പുറത്തോട്ട് പോയി. രണ്ടു ദിവസങ്ങൾക്ക് ശേഷം അവരുടെ വിവാഹം ഉറപ്പിക്കലാണ്. വിവാഹം ഉറപ്പിക്കുന്നതിന് മുൻപ് രാധികയുടെ വീട്ടിലെ എല്ലാവരെയും സമയറയുടെ വീട്ടുകാർ ക്ഷണിക്കുന്നു. രാധികയുടെ നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും കൂടാതെ സറലും അവരുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനായി അവിടെ എത്തി. വിവാഹ നിശ്ചയ ദിവസം രാധിക ഒരു പിങ്ക് കളറിൽ സാരിയും ഒരു കറുത്ത ബ്ലൗസും ഉടുത്ത് നടക്കുന്നത് കണ്ടിട്ട് അർജുനന് വല്ലാത്തൊരു സന്തോഷം. ആദ്യമായിട്ടാണ് രാധികയെ ഒരു സാരി ഇട്ട വേഷത്തിൽ കാണുന്നത്. അവൾ അതിസുന്ദരിയായിരിക്കുന്നു. അർജുൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അവൾക്ക് തോന്നി എന്തേ സാർ എന്നെ തന്നെ നോക്കുന്നത്. അവൾ മാറി നിന്നു. എങ്ങോട്ട് മാറിയാലും അർജുൻ അവളെ തന്നെ നോക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം രാധികയുടെ അമ്മയും അച്ഛനും സരലും അവിടെ എത്തുന്നു. രാധിക അവരെല്ലാവരെയും ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ച് അകത്തോട്ട് കയറ്റുന്നു. സമയറയുടെ അമ്മ അർജുനെ കാണിച്ചു കൊടുക്കുന്നു. അർജുൻ ഇതാണ് നമ്മുടെ രാധികയുടെ അമ്മയും അച്ഛനും. അപ്പോൾ അർജുൻ സരലിന്റെ മുഖത്തോട്ട് നോക്കി ഇവൻ ആരാണാവോ എന്ന മട്ടിൽ. അപ്പോൾ രാധികയുടെ അമ്മ പറയുന്നു അർജുൻ സാർ ഇതാണ് നമ്മുടെ രാധികയുടെ പിയാൻസി. അർജുൻ ഒരു നിമിഷം ഇടിമിന്നലേറ്റ പോലെ തരിച്ചു നിൽക്കുന്നു. എന്ത് എനിക്ക് മാത്രം സ്വന്തമെന്ന് ഞാൻ കരുതിയിരുന്ന രാധികയ്ക്ക് ഒരു കാമുകനോ? അർജുൻ അവളെ നന്നായി നോക്കുന്നു. രാധിക ചിരിച്ചു. സാർ അതെ. അർജുനന് വല്ലാത്ത ദേഷ്യം വന്ന പോലെ അവൻ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോയി കളഞ്ഞു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം രാധിക ഡ്രസ്സൊക്കെ മാറി പുറത്തോട്ട് വരുന്നു. രാധികയെ തിരഞ്ഞു നടക്കുകയാണ് അർജുൻ. അവൻ ആ സരലിനോട് എന്തെങ്കിലും മിണ്ടുമോ? സരലാണെങ്കിൽ രാധികയും അർജുനെയും ശ്രദ്ധിക്കുകയാണ്. അർജുനന് രാധികയോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ സരലിന് മനസ്സിലായി. സരൽ ഇവരെ പിന്തുടർന്നുകൊണ്ട് നടക്കുകയാണ്. രാധികയാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനിലും ഈ വിവാഹബന്ധം നടക്കാതിരിക്കാൻ വല്ല കാരണമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് അവൾ. അവൾ സാരി ഉടുത്ത് വരുന്നത് കണ്ട അർജുനന് അല്ലാത്തൊരു ആകർഷണത്തം തോന്നി. അവൻ അവളിൽ നിന്ന് ഇമവെട്ടാതെ അവൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സരലിനിത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ പോയി രാധികയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. രാധികയെ നിനക്ക് സുഖമല്ലേ? അർജുന് വല്ലാത്ത വിഷമം. അർജുൻ വേഗം ചെന്നു. രാധിക രാധിക എന്താ സാർ? അതല്ല, സമീറ നിന്നെ വിളിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ചെല്ലു. സരൽ അവനെ നന്നായി നോക്കുന്നു. സരൽ അർജുനും ഒരു നിമിഷം മുഖത്തോട് മുഖം നോക്കി നിന്നു. സരൽ പറയുന്നു രാധികയെ ഞാനും ഉണ്ട് നിന്റെ കൂടെ സമീറയുടെ മുറിയിലോട്ട്. അവർ രണ്ടുപേരും പോകുന്നു. ആ മുറിയുടെ പുറത്തു നിന്ന് അർജുൻ അവരെ ശ്രദ്ധിക്കുകയാണ്. അവരെ അർജുൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയ ഉടനെ തന്നെ സമീറ അർജുനെ അകത്തോട്ട് വിളിക്കുന്നു. അർജുൻ ചെല്ലുന്നില്ല. സരലിന് കാര്യം മനസ്സിലായി. അവൻ രാധികയെ കാണാൻ വന്നതാണ്, സമീറയെ കാണാൻ വന്നതല്ല. സമീറ അർജുനെ വിളിക്കുന്നുണ്ടെങ്കിലും രാധികയെയാണ് അർജുൻ നോക്കുന്നതെന്ന് സരലിന് മനസ്സിലായതോടെ അദ്ദേഹം അവിടത്തെ വാതിലടയ്ക്കുന്നു. അർജുൻ പുറത്തു നിന്ന് വല്ലാതെ വിഷമിപ്പിക്കുകയാണ്. രാധികയുടെ ശരീരത്തോ കയ്യിലോ അവൻ തൊട്ടു കാണുമോ? അർജുനെ നിലവിടുന്ന ഒരവസ്ഥയായി. അർജുൻ അകത്തോട്ട് വാതിൽ തുറന്നു കയറുന്നു. രാധികയും സമീറയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സരൽ അവരുടെ ഫോട്ടോസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അർജുനെ ആശ്വാസമായി. അവൻ വിവാഹ നിശ്ചയം നടക്കുന്ന വേദിയിലോട്ട് നടക്കുന്നു, കൂടെ രാധികയും. സമയറുടെ കൈപിടിച്ച് രാധിക കൊടുക്കുന്ന നിമിഷം അർജുൻ മനസ്സിൽ വല്ലാതെ ആഗ്രഹിക്കുന്നു. ആ വിരൽ നിന്റേതായിരുന്നെങ്കിൽ, നിന്നോട് എന്റെ പ്രണയം പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. രാധിക ഒരു നിമിഷം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. രാധികയ്ക്ക് ആ നിമിഷം തോന്നുന്നു എനിക്ക് അർജുൻ സാറിനോട് മറ്റെന്തോ ഉണ്ട്, അതെന്താവാം എനിക്കറിയില്ല. ഒരിക്കലും ഞാൻ എന്റെ കൂട്ടുകാരെ മനസ്സ് വിഷമിപ്പിക്കില്ല, അതേപോലെ തന്നെ അർജുൻ സാറിന്റെയും. രാധിക അറിയാതെ അവരെ രണ്ടുപേരെയും ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം വിവാഹ നിശ്ചയ ചടങ്ങുകൾ കഴിഞ്ഞ് സരലും രാധികയുടെ അമ്മയും അച്ഛനും നാട്ടിലേക്ക് യാത്ര തിരിച്ചു. അടുത്ത വരവിന് രാധികയും സരലും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തണമെന്ന് സരൽ രാധികയുടെ അമ്മയോടും അച്ഛനോടും അതേപോലെ രാധികയോടും പറയുന്നു. രാധിക മൗനമായി തലയാട്ടി. രാധികയ്ക്കൊരു ഉത്തരമില്ലേ? രാധിക ഒന്നും മിണ്ടുന്നില്ല. അവരവിടെ നിന്നും യാത്രയാകുന്നു. അർജുൻ ഏതു നേരവും രാധികയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സമയറയ്ക്ക് അതിലെന്തോ ഒരു പന്തികേട് പോലെ തോന്നി. സമയറ എന്തു പറ്റില്ല അർജുൻ? അതല്ല, ഒരാളുടെ വിവാഹ നിശ്ചയം വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എങ്കിലും ഒരിക്കൽ പോലും നമ്മുടെ കമ്പനി സ്റ്റാഫുകൾ ആരും തന്നെ ഇത് അറിഞ്ഞിട്ടില്ല. സമയറ ചിരിച്ചു. അർജുൻ മാത്രമേ അറിയാത്തുള്ളൂ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സമയറ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സരൽ രാധികയെ സ്നേഹിക്കുന്നു. രാധികയോ? അർജുന്റെ ആകാംക്ഷ വല്ലാതെ അങ്ങോട്ട് ഉയർന്നു. രാധികയ്ക്ക് അങ്ങനെയൊന്നുമില്ല, പക്ഷെ അവൾ ആ വിവാഹത്തിന് സമ്മതം പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട്?
വേറൊന്നല്ല, അവൾക്ക് അമ്മയും അച്ഛനെയും എതിർക്കാൻ കഴിയില്ല. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അർജുൻ ഉറക്കെ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ വിവാഹം കഴിക്കരുത്. അർജുൻ ചൂടായ സ്വരത്തിൽ രാധികയോട് പറഞ്ഞു, അതങ്ങനെയല്ല സാർ, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും? അർജുൻ ഒരു നിമിഷം മൗനമായി രാധികയെ തന്നെ നോക്കി നിൽക്കുന്നു. രാധിക അവിടെ നിന്നും വേഗം ഒഴിഞ്ഞു മാറിപ്പോകുന്നു. പിറ്റേ ദിവസം ഓഫീസിൽ ചെന്ന രാധികയോട് അർജുൻ തന്റെ ക്യാബിനിലേക്ക് വരാൻ പറയുന്നു. രാധിക മൗനമായി അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ചെല്ലുന്നു. അവൾ മുഖമുയർത്തി അർജുനെ നോക്കിയില്ല. അർജുൻ പറഞ്ഞു, എനിക്ക് രാധികയോട് ഒരു കാര്യം പറയാനുണ്ട്. സാർ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇപ്പോൾ വേണ്ട, വൈകുന്നേരം ഞാൻ നിന്നെ കാത്തു നിൽക്കും. രാധിക ഒന്നും മിണ്ടാതെ തന്നെ തന്റെ ക്യാബിനിലേക്ക് തിരിച്ചു നടന്നു പോയി. അർജുൻ അവളെ ശ്രദ്ധിക്കുകയാണ്. രാധികയ്ക്ക് എന്ത് പറ്റി? അവൻ അറിയില്ല. എങ്കിലും അവളോട് ഒരു കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞേ തീരൂ, അർജുൻ മനസ്സിൽ പിറുപിറുത്തു. വൈകുന്നേരം അർജുന്റെ കണ്ണു വെട്ടിച്ച് ഓഫീസിൽ നിന്നും പുറത്തിറങ്ങാൻ ശ്രമിക്കുന്ന രാധിക. രാധികയെ കണ്ട് റോട്ടിലോട്ട് ഇറങ്ങിയ അർജുൻ ഒരു വാഹനത്തിന് ഇടയിൽ പെടുന്ന ഒരു അവസ്ഥ. അർജുൻ അപകടത്തിൽ പെടുന്നത് അവൾ